ശാശ്വതീകാനന്ദ മരണം കൊലപാതകം തന്നെയെന്ന ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ സ്വാമിയെ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു കൊല്ലുകയായിരുന്നുവെന്നും പ്രകാശാനന്ദ വ്യക്തമാക്കുന്നു. സിജു കണ്ണൻ, സിജു ഇതുമായി ബന്ധപ്പെട്ട് പ്രകാശാനന്ദ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതിനെ അദ്ദേഹം അടിസ്ഥാനമാക്കുന്നു എന്തൊക്കെ? പ്രദീപ്, പ്രകാശാനന്ദ നേരിട്ട് കണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തുടർന്ന് വന്നിരുന്ന വിവാദങ്ങൾക്കൊടുവിലാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ കോഴിക്കോട് വെച്ച് ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ നടത്തിയിരിക്കുന്നത്. സ്വാമി ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്, ശാശ്വതീകാനന്ദയുടെ മരണം കൊലപാതകം തന്നെയാണ്, മറ്റ് ജലസമാധി തുടങ്ങിയതുൾപ്പെടെയുള്ള വാദങ്ങളെല്ലാം തെറ്റാണ്. സ്വാമിയുടെ തലയ്ക്ക് ഇഷ്ടിക കൊണ്ട് അടിയേറ്റ പാടുണ്ടായിരുന്നു, സ്വാമിയെ കൊന്ന് പുഴയിൽ തള്ളുകയായിരുന്നു എന്നാണ് പ്രകാശാനന്ദ ഉറപ്പിച്ചു പറയുന്നത്. ഈ ശാശ്വതീകാനന്ദ സ്വാമിയെ കാണാതായ സമയത്ത് മൃതദേഹം തിരയുമ്പോൾ ഒരാൾ പുഴ നീന്തി കടക്കുന്നത് നേരിട്ട് കണ്ടു എന്നും സ്വാമി പറയുകയാണ്. ഏതായാലും ശാശ്വതീകാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കവും വിവാദവും അതോടൊപ്പം തന്നെ മൃതന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി നിയമപരമായ നടപടികളും മുന്നോട്ട് പോകുമ്പോൾ വളരെ ചർച്ചയാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വെളിപ്പെടുത്തലാണ് സ്വാമി പ്രകാശാനന്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രദീപ്, സി കെ വിദ്യാസാഗർ കൂടി ചേരുന്നു. ശ്രീ സി കെ വിദ്യാസാഗർ, ഇപ്പോൾ പ്രകാശാനന്ദ ഉയർത്തുന്ന ആരോപണം അത് കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണ്, ഇന്ന ഇന്ന രീതിക്കാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രകാശാനന്ദ അടിവരയിടുന്നത്. ഞാൻ അദ്ദേഹത്തിന് സ്വാമിയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കാനിടയായില്ല, ഞാനിപ്പോ കാർ യാത്രയിലാണ്, എനിക്ക് അതിന്റെ വിശദാംശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ ഇത് അദ്ദേഹം എങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ പുതിയതായിട്ട് കിട്ടിയ എന്തെങ്കിലും അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം അതെല്ലാം കൃത്യമായിട്ട് പുറത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് അത് വലിയ സഹായകമാവുന്ന എനിക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണത്, പരിശോധിക്കപ്പെടേണ്ടതാണ്. കഴിഞ്ഞ ദിവസം മുൻമന്ത്രി കെ ആർ ഗൗരിയമ്മ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ നിങ്ങളുടെ ചാനലിൽ പുറത്തു വന്നിരുന്നുവല്ലോ. ഗൗരിയമ്മ പറയുന്നത് ആ സമയങ്ങളിൽ തന്നെ അന്ന് ഈ കുളിക്കാനിറങ്ങിയപ്പോ സ്വാമിയോടൊപ്പം മറ്റൊരാളും കൂടി നീന്തുന്നത് കണ്ടു എന്ന് ഗൗരിയമ്മയുടെ ഡിപ്പാർട്ട്മെന്റിലെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ മിസ്റ്റർ മോഹൻദാസ് ഐഎസ് ആ കാലത്ത് തന്നെ ആ സമയങ്ങളിൽ തന്നെ ഏതാണ്ട് സ്വാമിയുടെ മരണം നടന്ന് മൂന്നോ നാലോ ദിവസത്തിനകം ഗൗരിയമ്മയോട് പറഞ്ഞതായിട്ടും അങ്ങനെ പറയുമ്പോ മോഹൻദാസിനെ കൂടാണ്ട് അത് പറഞ്ഞ മോഹൻദാസ് കൂടാണ്ട് ഗൗരിയമ്മയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു മഹദി ഷീസ് പ്രസന്റ്ലി ഇൻ ദുബായ് ഓൾസോ അങ്ങനെ അവരും കേട്ടതാണ് ഇത് എന്ന് ഗൗരിയമ്മ എന്നോടും നേരിട്ട് പറയുകയുണ്ടായി. ഞാന് വളരെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രകാശാനന്ദ സ്വാമിയുടെ ഈ വാക്കുകള് അത് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പുതുതായിട്ട് ലഭിച്ച അറിവ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല വിവരങ്ങൾ. ശ്രീ സി കെ വിദ്യാസാഗർ കൊന്ന പുഴയിൽ തള്ളുകയായിരുന്നു, ഇടിക്കട്ട കൊണ്ട് തലയ്ക്ക് ഇടിച്ച് അതുമായി ബന്ധപ്പെട്ടായിരിക്കാം മരണം. ഈ സൂചനകൾ വരുമ്പോൾ ശാശ്വതീകാനന്ദയുടെ പോസ്റ്റ്മോർട്ടം, അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അടക്കം നാം കണ്ടിട്ടുള്ളതാണ്. അതിലെ സൂചനകൾ വരുമ്പോൾ ഇപ്പോൾ പ്രകാശാനന്ദ മുന്നോട്ട് വയ്ക്കുന്ന ഈ സൂചനകൾ ഇതൊക്കെ കൂട്ടിയോജിക്കുന്നതാണ് എന്ന് താങ്കൾക്ക് കണക്കാക്കുന്നുണ്ടോ? അല്ല, ഈ സ്വാമിയുടെ മുഖത്തുണ്ടായിരുന്ന നെറ്റിയിലുണ്ടായിരുന്ന പരിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ കേവലമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. പീലിംഗ് ഓഫ് ദ സ്കിൻ എന്നുള്ള മറ്റുള്ള മറ്റാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉള്ളതായിട്ടാണ് എന്റെ ഓർമ്മ. അപ്പൊ പോസ്റ്റ്മോർട്ടം ശരിക്ക് ഏത് രൂപത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നത് എന്നതൊക്കെ സംബന്ധിച്ചിടത്തോളം ഉള്ള സംശയങ്ങള് ഇപ്പോൾ തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു ആരോപണത്തിന്റെയും കൂടെ പശ്ചാത്തലത്തിൽ അതെല്ലാം വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രകാശാനന്ദ ഇത്തരത്തിൽ പറയുന്നു കൊന്നു തള്ളിയത് തന്നെ. ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് തലയിൽ ഉണ്ടാകുന്ന മുറിവ് അത് ദുരൂഹമായി നിലനിൽക്കുന്നു, ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവ വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. പ്രകാശാനന്ദ ഇന്ന് ഈ നിലപാടെടുക്കുമ്പോൾ തുടർന്ന് ഈ പുതുതായി ഉയരുന്ന ആരോപണം, ഇന്നലെ ഗൗരിയമ്മ പറഞ്ഞ ആരോപണം, ഇതൊക്കെ ഏതു തരത്തിലാണ് സർക്കാർ കണക്കാക്കേണ്ടതും ഗൗരവമായി സ്വീകരിക്കേണ്ടതും? സർക്കാർ ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്നുള്ള വിവരം കോടതിയിൽ ബോധിപ്പിക്കുകയും അതനുസരിച്ച് കോടതിയുടെ തന്നെ നിരീക്ഷണത്തില് ഒരു കുറ്റമറ്റ അന്വേഷണം വൈകിയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹം മൊത്തം ആഗ്രഹിക്കുന്നത്, സീതാരായണ സമൂഹം ആഗ്രഹിക്കുന്നത്.
പക്ഷേ സി കെ വിദ്യാസാഗർ അത്തരത്തിലുള്ള എത്രമാത്രം വാക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വന്നിട്ടുള്ളത്. ഇന്ന് പീപ്പിൾ ടി വി ഈ വാർത്ത നാം ചർച്ച ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ഉയർന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഏതു തരത്തിലാണ്, ഇതിൻ്റെയൊക്കെ ഒരു കൊറോബറേഷൻ ഇത് സംബന്ധിച്ച് താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ നടപടി എത്രമാത്രം ത്വരിതമാണ്, അതേ ശക്തമായ രീതിയിൽ തന്നെയാണോ സർക്കാർ നടപടികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടാകട്ടെ പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാകട്ടെ മുന്നോട്ട് പോകുന്നത്? സർക്കാർ ഒരു റിലാക്സ് ആറ്റിറ്റ്യൂഡിലാണ് നീങ്ങുന്നത് എന്ന് പറയാനായിട്ട് ഇപ്പൊ നമുക്ക് കഴിയത്തില്ലോ. കാരണം അവരുടെ കോർട്ടി സീസ് ഓഫ് ദ മാറ്റർ സ്വാഭാവികമായിട്ടും കോടതിയുടെ ആ കേസിലുണ്ടാകുന്ന ഒരു അന്തിമമായ ഉത്തരവിനെയും കൂടി പ്രതീക്ഷിച്ചായിരിക്കണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ശരിയായ FIR പോലും ഇല്ലാതെ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടന്നിരിക്കുന്നത് എന്ന് കോടതി പ്രോപ്പറായിട്ട് ചോദിക്കുകയുണ്ടായില്ലോ. അപ്പൊ കോടതി അടുത്ത ദിവസത്തേക്ക് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം. അങ്ങനെയെങ്കിൽ അത് കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ ഉത്തരവിനെയും കൂടി പ്രതീക്ഷിച്ചായിരിക്കണം സർക്കാർ ഒന്നും ചെയ്യാതിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവായി താങ്കൾ തുടരുക. അത്തരമൊരു ലാഗിങ്സ് ഇതിൽ വരുന്നത് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് കാരണമാവുകയും ഒരുപക്ഷെ ചെയ്യാം ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം. ചെറിഞ്ഞൂർ ജയപ്രകാശ് കൂടെ ചേരുന്നു. ചെറിഞ്ഞൂർ ജയപ്രകാശ്, നേരത്തെ സി കെ വിദ്യാസാഗർ ചൂണ്ടിക്കാണിക്കുന്നത് ആവർത്തിച്ച് തെളിവുകൾ വരുന്നു, പക്ഷേ സർക്കാർ നടപടിയുമായി ശക്തമായി മുന്നോട്ട് പോകുന്നില്ല. അത് സംബന്ധിച്ച് മറ്റൊരു വേർഷനുമുണ്ട്. ഇന്ന് പ്രകാശ് ആനന്ദ് പറയുന്നു, കൊന്നത് തന്നെയാണ്, കൊലപാതകമാണ്, ഇടിക്കട്ട കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നിരിക്കാനാണ് സാധ്യത, കൊന്ന് വെള്ളത്തിൽ തള്ളാനാണ് സാധ്യത. പ്രകാശ് ആനന്ദിന്റെ ഈ വാക്കുകളോട് എങ്ങനെ പ്രതികരിക്കും? അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറെ ഏറെ നമുക്ക് യാഥാർത്ഥ്യം കാണാനിടയാവും. അദ്ദേഹം അന്ന് തൊട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. സ്വാമിജിക്ക് ഒരുപാട് കാര്യങ്ങൾ പലരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രവുമല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രോപ്പറായ അന്വേഷണം നടത്തിയോ എന്ന് ചോദിച്ചാൽ ഹോമിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു ഇത് ഉണ്ടായില്ല എന്നാണ് പല കാരണങ്ങളാൽ നമ്മൾ ഒന്ന് തികഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച ഇപ്പോ ആന്റിസിപ്പേറ്ററി ബെയിൽ ചെയ്ത ബെയിൽ കിട്ടിയ കേസിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ വേണ്ട രീതിയിൽ ഹോം ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ വേണ്ട രീതിയിൽ യഥാസമയത്ത് പ്രവർത്തിച്ചില്ല, അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല, ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി ചെയ്തില്ല, ഡിലേ ചെയ്തു എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അതിന് അനുഗുണമായി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് പല ഒബ്സർവേഷനുകളും. വെള്ളാപ്പള്ളിക്കെതിരായ വെള്ളാപ്പള്ളിയുടെ കേസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, 2012-ലും 2011-ലും ഫയൽ ചെയ്ത കേസുകളിൽ പലതിലും 8 ജഡ്ജസ്, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ 8 ജഡ്ജസ് വെള്ളാപ്പള്ളി പ്രദേശത്തെ കേസുകൾ മാത്രം ഡിക്ലൈൻ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയും ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തത് ഒരു കോടതിയിലാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ലോഡ് കൂടുതൽ എന്ന് കരുതി മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ ഹൈക്കോടതിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വെള്ളാപ്പള്ളി നടേശന്റെ ശക്തികൾ വളരെ ദുരൂഹമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഹൈക്കോടതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഏത് കേസ് നമ്മൾ ഫയൽ ചെയ്ത് പ്രൊസീഡ് ചെയ്താലും അടുത്ത ദിവസം ആ കേസ് ലിസ്റ്റിന് പോലും പുറത്തു ഔട്ടാവുന്ന ഒരു രംഗമാണെന്ന് കാണുക. അത് എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് ഹൈക്കോടതിയിൽ ഉള്ള ആ ഒരു ലോബി, അത് ജഡ്ജസ് നല്ല പറയുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള സ്റ്റാഫിന്റേതായാലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ലോബി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അത്തരം ഒരു കാര്യങ്ങൾ വിജിലന്റ് ആയി ഒരു അന്വേഷണം നടത്തണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദയവായി തുടരുക. താങ്കൾ അമ്പലത്തറ ചന്ദ്രബാബു കൂടി ചേരുന്നു. ശ്രീ ചന്ദ്രബാബു, ഇപ്പോൾ ഉയരുന്ന ആവശ്യം പ്രകാശ് ആനന്ദയുടെ പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം അടിവരയിടുന്നു, ശാശ്വതീകാനന്ദയെ കൊന്നതു തന്നെയാണ്, ഇടിക്കട്ട കൊണ്ട് തലയ്ക്കടിച്ച് പുഴയിൽ തള്ളിയതാകാം, അതാണ് സാഹചര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നത്. ഒപ്പം മൃതദേഹം തെരയുമ്പോൾ മറുകരയിലൂടെ ഒരാൾ നീന്തിപ്പോകുന്നുണ്ടായിരുന്നു. ഇന്നലെ ഗൗരിയമ്മ ഇതേ വാക്കുകളാണ് അവരുടെ തന്നെ ഒരു ഒഫീഷ്യൽ പറഞ്ഞതായി പറയുന്നതും. അപ്പോഴും ഇതു സംബന്ധിച്ച് കൃത്യമായ അന്വേഷണമോ കാര്യങ്ങളോ മുന്നോട്ട് പോകുന്നില്ല എന്ന ആരോപണം ശക്തമാകുന്നുണ്ട്. പ്രകാശാനന്ദയുടെ ഇന്നത്തെ വാക്കുകൾ ആ സാഹചര്യങ്ങളെ എത്രമാത്രമാണ് കൂട്ടിയോജിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും? 100% പ്രകാശാനന്ദ സ്വാമികൾ പറഞ്ഞതാണ് സത്യം. ഇത് നേരത്തെ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ഇത് ഈ പിന്നെ DYSP ഷാജി ഡ്രൈവറായിരുന്ന
ആ ഡ്രൈവറെ കൊല ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഡ്രൈവറുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രിയനെ കൊണ്ട് പ്രിയൻ വന്നിട്ട് എന്നെ കൊണ്ടുവന്ന് ഈ എന്നെ ആലുവ പുഴയുടെ തീരത്ത് ഇറക്കി വിട്ടത് എന്റെ മോനാണ് എന്ന് പറഞ്ഞിരുന്നു അന്ന്. അത് ചില എറണാകുളത്തൊക്കെയുള്ള ചില മഞ്ഞപത്രത്തിൽ അടിച്ചും വന്നിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതാണ്. ഞങ്ങൾക്കത് ബോധ്യമുണ്ടായിരുന്നു. ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണം കൊലപാതകമാണ്. 100% അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അക്ഷരം പ്രതി ശരിയുമാണ്. പക്ഷെ ആര് കൊന്നു എന്നതാണ് ഇവിടെ തെളിയിക്കപ്പെടേണ്ടത്. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിനാണ് ഞങ്ങളും ശാശ്വതീകാനന്ദ സ്വാമിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടി കൊന്നു, ആര് കൊന്നു? ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ശാശ്വതീകാനന്ദ സ്വാമിയുടെ കൊലപാതകത്തിലൂടെ ആർക്കാണോ ലാഭം ഉണ്ടാകുന്നത് അവരാണ് ഈ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യെസ്, ചെറിഞ്ഞൂർ ജയപ്രകാശ്, അമ്പലത്തറ ചന്ദ്രബാബു ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയൊരു കോക്കസ് ഒരു വ്യക്തിക്ക് വേണ്ടി സഹായിക്കാനായി നിൽക്കുന്നു. അവിടെ സർക്കാർ എത്രമാത്രം പുറമേ ശക്തമായ നിലപാടെന്ന് പറഞ്ഞാലും കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ കോടതി നടപടികളാകട്ടെ, സർക്കാർ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകേണ്ട നടപടികളാകട്ടെ, ആഭ്യന്തര വകുപ്പും സർക്കാരും അതേ നിയമപരമായി വളരെ ശക്തമായ നിലപാടുകളായിട്ടാണോ മുന്നോട്ട് പോകുന്നത്? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ആരെയാണ് സർക്കാർ ഭയപ്പെടുന്നത്? വളരെ വ്യക്തമായി പറഞ്ഞാൽ ആർക്കോ ഈ ഗവൺമെന്റിനകത്ത് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്നൊരു താല്പര്യം നിലനിൽക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ആരെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പവുമാണ്. പക്ഷെ ഞാനത് ഇപ്പൊ റിവീൽ ചെയ്യുന്നത് എനിക്ക് അതത്ര ശരിയായിട്ട് തോന്നാത്തത് കൊണ്ട് മാത്രമാണ്. എന്നാൽ നമ്മുടെ അതിനകത്തുള്ള കോൺഗ്രസിനകത്തുള്ള എല്ലാ നേതാക്കൾക്കും വ്യക്തമായിട്ട് അറിയാം ഇതാരാണ് ഇദ്ദേഹത്തെ കൃത്യമായും സഹായിക്കണമെന്നുള്ള. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് ഹോം ഡിപ്പാർട്ട്മെന്റിന് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് വളരെയേറെ ലിങ്ക് ചെയ്ത് കിടക്കുകയാണിത്. പക്ഷേ ചെറിഞ്ഞൂർ ജയപ്രകാശ്, ആഭ്യന്തരമന്ത്രി ചെറിഞ്ഞൂർ ജയപ്രകാശ്, ഇത്തരം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും അദ്ദേഹം സ്വന്തമായും ഒക്കെ പറയുന്നത് ഇത്തരത്തിലല്ലല്ലോ, വേറൊരു നിലപാടാണല്ലോ ആഭ്യന്തരമന്ത്രി പറയുന്നത്. എനിക്ക് യോജിപ്പാണ് താങ്കൾ പറഞ്ഞ അക്കാര്യങ്ങൾ. പൂർണ്ണമായും എനിക്ക് സംശയം ഉളവാക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല. ഇനി നിങ്ങൾക്ക് നോക്കിക്കോ, ഇപ്പൊ ആ വീഡിയോ ഹാജരാക്കാൻ ഉത്തരവുണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ വരുമ്പോ പറയും അത് ഇത്ര വർഷമായി ഫംഗസ് ആയി പോയി, അതുകൊണ്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എവിഡൻസ് അവിടെ ക്ലോസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്ന, ആ കേസ് ഏത് ബെഞ്ചിന് വരണമെന്നത് സംബന്ധിച്ച് ലോബീസം നടക്കുന്നു. അവിടെ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി, അവിടെ ക്ലർക്കിനോ അല്ലെങ്കിൽ അവിടുത്തെ രജിസ്ട്രാർക്കോ മാത്രമായി ഇത്തരം കോക്കസുകളുടെ ഭാഗമായി നേതൃത്വം നൽകാൻ കഴിയില്ലല്ലോ. സർക്കാർ അഭിഭാഷകർ സർക്കാരിന്റേതായ നിലപാടുകളൊക്കെയും വളരെ പ്രസക്തമാകുന്ന ഘടകമാണ്. ഇതൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ ഹൈജാക്കിംഗ് ഫോഴ്സ് സർക്കാരിലും അന്വേഷണ ഏജൻസിയിലും ജുഡീഷ്യൽ ഏജൻസിയിലും ഒക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാശ്വതീകാനന്ദയുടെ മരണം, പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോഴും അത് ഫ്രീസായി പോകുന്നു. പിന്നെ താങ്കളെപ്പോലെയുള്ളവർ ഈ ആരോപണവുമായി മുന്നോട്ട് പോകുന്നതിന്റെ സാങ്കത്യം എന്താണ്, പ്രസക്തി എന്താണ്? അത് അവരെ ഒബ്സർവ് ചെയ്ത് അദ്ദേഹത്തിന് അതിനെ കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസ്ഥകൾ ഇത്രയും വർഷങ്ങൾക്കകത്ത് നടക്കാൻ ഇടയായി കഴിഞ്ഞുകൊണ്ട് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് എത്രത്തോളം കഴിയും അത്രത്തോളം ചെയ്യണം. ചെയ്യും അവരുടെ യഥാർത്ഥ കൽപ്പിച്ച് പിടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ജയപ്രകാശ്, ഇപ്പോൾ പ്രകാശാനന്ദ വെളിപ്പെടുത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ ഇതൊക്കെ പോയ കാലത്ത് താങ്കൾ അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണവുമായി കൂട്ടിച്ചേരുന്നത് ഏതൊക്കെ ഘടകങ്ങളിലാണ്? പ്രത്യേകിച്ചും മുൻമന്ത്രി ഗൗരിയമ്മ ഇന്നലെ വെളിപ്പെടുത്തൽ നടത്തിയത്, താങ്കൾ അടക്കമുള്ളവർ നേരത്തെ ഉന്നയിക്കുന്ന ആരോപണം ഇന്ന് പ്രകാശാനന്ദ പറയുന്നു, അവിടെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് തലക്കേറ്റ മുറിവാണ്, അത് സംബന്ധിച്ചാണ് ദുരൂഹതകൾ നിലനിൽക്കുന്നതും. ഈ ദുരൂഹതകൾ മെഡിക്കൽ രീതി അനുസരിച്ച് ഏതു തരത്തിലാണ് ആ ദുരൂഹത മാറ്റേണ്ടത്? അതിന് അന്വേഷണ സംവിധാനങ്ങൾ ഏതു തരത്തിൽ മുന്നോട്ട് പോകണം? ആരോപണം ഉന്നയിക്കുന്ന വലിയ ഹൈജാക്കിംഗ് ഫോഴ്സസ് നിൽക്കുകയാണെങ്കിൽ സംസ്ഥാന തലത്തിന് അപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ഏജൻസിയുടെ സാന്നിധ്യം എത്രമാത്രം വേണം? അത് വിജയിക്കുമോ? അല്ലാത്ത
യെസ് താങ്കളിലേക്ക് തിരിച്ചെത്താം. മമ്പലത്തറ ചന്ദ്രബാബു, ഇപ്പോൾ ജയപ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വലിയ ഫോഴ്സ് ഇതിന് ആരോപണം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ആരാണോ ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിയെ സഹായിക്കുന്ന തരത്തിൽ സർക്കാരിൽ ആഭ്യന്തര വകുപ്പിൽ കോടതിയിൽ അടക്കമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇല്ലാതാക്കുന്ന സുതാര്യമായ ഒരു അന്വേഷണത്തിന് എന്ത് ഏതു തരത്തിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്, ആരിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്? ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് പൂച്ചയ്ക്ക് ആര് മണികെട്ടു എന്നുള്ളതാണ്. പൂച്ചയ്ക്ക് മണികെട്ടാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന സംഭവം. അതിന് ആർജവമുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ 100% അത് നടപ്പിൽ വരുത്താൻ കഴിയും. കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ 100% ഇവരെല്ലാം പിടിക്കപ്പെടും. സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ ഇവര് വലിയ ലോബിയാണ്. നമുക്കറിയാലോ, പ്രവീണിന്റെ മരണം നടന്ന സമയത്ത് തന്നെ ശാശ്വതികാനന്ദ സ്വാമിയെ കൊന്ന ആളാണ് പ്രവീണിനെ വന്നു. അവസാനം കയ്യും കാലും തലയൊക്കെ പല സ്ഥലത്തുനിന്ന് എടുത്തു, പ്രിയനെ അറസ്റ്റ് ചെയ്തു. ആ പ്രിയനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ശാശ്വതികാനന്ദ സ്വാമിയെ കൊന്നതിന്റെ പിന്നിൽ ഈ പ്രിയന് പങ്കുണ്ട്. പ്രിയനെ കൊണ്ട് ചെയ്യിച്ചത് ആരാണ്, ആ ലോബികളെ കണ്ടെത്തണമെന്നുള്ള ചർച്ച വന്നത് തന്നെ അത് അപ്പോഴാണ് ഈ സംഭവത്തെ കുറിച്ചുള്ള ചർച്ച സജീവമാകുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ പ്രവീണിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു, ശാശ്വതികാനന്ദ സ്വാമിയെ അപകടപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി, കൊല്ലുന്നതിലേക്ക് വേണ്ടി പ്രിയനെ വാടക കൊലയാളിയായി വിലക്കെടുത്ത് ആലുവ പുഴയുടെ തീരത്ത് കൊണ്ടുവന്ന് ഇറക്കി വിട്ടത് പ്രവീണിന്റെ കാറിൽ പ്രവീണാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പ്രവീണിന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അന്നത്തെ പല പത്രങ്ങളിലും വന്ന വാർത്തയാണ്. ഇവിടെ ഇതിൽ കൊണ്ടുള്ള ആദായം ആർക്കൊക്കെയാണ്? ശാശ്വതികാനന്ദ സ്വാമിയെ ആരൊക്കെയോ ഭയപ്പെട്ടിരുന്നു, ആരുടെയൊക്കെയോ ഭയം തീർക്കാൻ വേണ്ടി അവരുടെ ആദായത്തിന് വേണ്ടി മാത്രമാണ് ശാശ്വതികാനന്ദ സ്വാമിയെ കൊന്നതെന്നുള്ള ഒരു യാതൊരു തർക്കവുമില്ല. പ്രകാശാനന്ദ സ്വാമി പറയുന്ന 100% ശരിയാണ്. ആ ശരി നിയമത്തിന്റെ മുന്നിൽ ശരിയാക്കാൻ എന്താണ് ഇനി വേണ്ടത്? ഗവൺമെന്റ് തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്, അല്ലെ കോടതി മുൻകൈ എടുക്കേണ്ടി വരും. ഗവൺമെന്റിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കേസിനകത്ത് കോടതി ഇടപെടില്ല. ഈ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാതെ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. ആ സർക്കാർ ആ തെളിവുകൾ ശേഖരിക്കുന്നത് അടക്കം ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ കൃത്യമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ എന്തെല്ലാം നടന്നു നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? പല കേസുകളും ദിവസങ്ങൾ കൊണ്ട് ഇവിടെ പിടിക്കപ്പെടുകയാണ്. തെളിയാത്ത എത്രയെത്ര കേസുകളാണ് വളരെ പെട്ടെന്ന് തെളിയിക്കപ്പെടുന്നത്. അപ്പോ നമ്മുടെ പോലീസോ നമ്മുടെ മിഷണറിയോ ഒന്നും മോശമല്ല, വളരെ കഴിവുള്ള ഉദ്യോഗസ്ഥന്മാര് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ അലംഭാവം സംഭവിക്കുന്നു ശാശ്വതികാനന്ദ സ്വാമികളെ കാര്യത്തിൽ? അത് തന്നെയാണ് ഞാൻ പറയുന്നത്, പൂച്ചയ്ക്കാരും മണികെട്ടും. അത് തന്നെയാണ് പ്രസക്തമായ ചോദ്യം. വളരെ നന്ദി അമ്പലത്തിലെ ചന്ദ്രബാബു. ജയപ്രകാശിലേക്ക്, ചെറിഞ്ഞൂർ ജയപ്രകാശിലേക്ക്. ശ്രീജയ്, ഇത്തരത്തിലാണ് പറയുന്നത് പൂച്ചയ്ക്കാരും മണികെട്ടും, ആരും മണികെട്ടാൻ തയ്യാറല്ല. ഒരു സർക്കാരിന് പോലും മണികെട്ടാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഇത്തരം വരുന്ന വെളിപ്പെടുത്തലുകൾക്ക് എന്ത് അടിസ്ഥാനമാണ്? കൃത്യമായി വളരെ ശക്തമായ നീക്കങ്ങളുമായി സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിന് ഏതു തരത്തിലാണ് അതിജീവിക്കേണ്ടത്? ജയപ്രകാശ്, ഇപ്പോഴേ കുറച്ചുകൂടെ ഒരു ഫേവറബിൾ ആയ സിറ്റുവേഷൻ ഉണ്ട്. പണ്ട് ഞങ്ങൾ കുറെ പേരാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എങ്കിൽ ഇന്നിപ്പോ രാഷ്ട്രീയ പാർട്ടിയോ CPIM ആയിരുന്നാലും ഇടതുപക്ഷ പാർട്ടികളായിരുന്നാലും കോൺഗ്രസിന്റെ ഒരു വിഭാഗമായിരുന്നാലും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നാണ് വേണ്ട രീതിയിൽ ഒരു ഉണ്ടാകാതിരുന്നത്. ഇത് ഇത്തരം അജിറ്റേഷൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വരും എന്നാണ് എന്റെ പ്രതീക്ഷ. യെസ്, വളരെ നന്ദി ശ്രീ ജയപ്രകാശ്. അജിംഷാദ് ന്യൂസ് ഡെസ്കിൽ നിന്നും. അജിംഷാദ്, പ്രകാശാനന്ദ ഇപ്പോൾ ഉയർത്തുന്ന ഈ വാക്കുകൾ, വെളിപ്പെടുത്തലുകൾ പോയ കഴിഞ്ഞ കാലത്തുണ്ടായ വെളിപ്പെടുത്തലുകളുമായി വളരെയേറെ സാമ്യപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ? പ്രദീപ്, വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ശാശ്വതികാനന്ദയുടെ മരണം എത്തപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും, വിലയിരുത്തേണ്ടി വരും. അതായത് സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രകാശാനന്ദ എന്ന വ്യക്തി തന്നെയാണ്. അതായത് ശിവഗിരി മഠാധിപതി എന്നത് നിസ്സാരമായ ഒരു സ്ഥാനമല്ല, ശിവഗിരി മഠാധിപതിയായ പ്രകാശാനന്ദയെപ്പോലെ സാത്വികനായ ഒരു വ്യക്തിത്വമാണ് ഇത്തരത്തിലൊരു കാര്യം പറയുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നിയമപരമായി എന്നുള്ളതല്ല, മറിച്ച് ജനങ്ങളുടെ ഇടയിൽ തന്നെ വളരെ സജീവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് പ്രദീപ്, നമുക്കറിയാം പീപ്പിൾ TV ഒരു പക്ഷേ അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതും ഇന്നലെ ഗൗരിയമ്മ പറഞ്ഞതിനെ ഒക്കെയും അടിസ്ഥാനമാക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ പ്രകാശാനന്ദയുടെ വെളിപ്പെടുത്തൽ.